ഈ ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എവിടുന്ന് വരുന്നു? പുത്തഞ്ചരയെന്ന്. ആഹാ, പുത്തഞ്ചരയെന്നോ? ഏതാ വീട്? ചിറമേൽ മങ്കിടിയാൻ. വലിയ കുടുംബക്കാരാണല്ലോ. കുഞ്ഞിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ കന്യാസ്ത്രീമാരായിട്ടുണ്ടോ? ഇല്ല. പിന്നെ കുഞ്ഞിപ്പ എന്താ വന്നത്? എനിക്ക് മടത്തി ചേരണം. ആ, അത് ശരി. പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് ആരുമില്ലാതെ മടത്തി ചേരണമെന്ന് പറഞ്ഞു വന്നാൽ നടക്കുമോ? കുഞ്ഞിനാള് തൊട്ടുള്ള ആഗ്രഹം, എന്നെ സഹായിക്കണം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മരിച്ചുപോയി, രണ്ടാങ്ങളമാരും ഒരു അനിയത്തിയുണ്ട്. മടത്തി ചേരുക എന്ന് പറയുന്നത് ഒരു ദൈവവിളിയാ. കുഞ്ഞിന്റെ ആഗ്രഹവും തീഷ്ണതയും എനിക്ക് ബോധിച്ചു. ഇടവകക്കാർ തരുന്ന സഹായം കൊണ്ടാ ഈ മഠം നടന്നു പോകുന്നത്. വരുമാനം ഒന്നുമില്ല. ഒരാളെ കന്യാസ്ത്രീയാക്കുന്നതിനുള്ള ചെലവ് അവരുടെ വീട്ടുകാർ തന്നെ വഹിക്കണം. പത്രമേനിന്ന് അതിനു പറയണേ. കുഞ്ഞിന് മനസ്സിലായില്ലല്ലേ. നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിന്റെ വിഹിതമാ ഈ പത്രമേനി. അത് കൂടുതൽ തരുന്നവരുമുണ്ട്, കുറച്ച് തരുന്നവരുമുണ്ട്. ഞാനെന്ത് ചെയ്യണം? ഒരു 250 രൂപയെങ്കിലും പത്രമേനിയായി തരേണ്ടി വരും. ഞാൻ ഒരു ഊഹം പറഞ്ഞതാ. മെത്രാനച്ചനാ തീരുമാനിക്കുന്നത്. 250 പോയിട്ട് 25 രൂപ പോലും എടുക്കാൻ അപ്പന്റെ കയ്യിലുണ്ടാവില്ല. അപ്പൻ കുടിക്കുമോ? കുടിക്കും. ആ, എനിക്ക് സംശയം തോന്നാതിരുന്നില്ല. എത്ര വലിയ കുടുംബമാണെങ്കിലും മദ്യമെന്ന പിശാച് കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. കണ്ടോ, മോളുടെ ആഗ്രഹത്തിനനുസരിച്ച് നീങ്ങാൻ സാധിക്കുന്നുണ്ടോ? കുടിയന്മാരുടെ വീട്ടിലെ അനുഭവം ഇതാ. കുടിച്ചു നശിക്കുക പലരും. ഞാൻ എന്ത് ചെയ്യും മോളെ? എല്ലാ മഠങ്ങളിലെയും നിയമോ നിലനിൽപ്പാ പ്രശ്നം. ഹായ്, കരയുക. കഷ്ടമായല്ലോ. കരയാതെ മോള് പ്രാർത്ഥിക്ക്. 250 1500 രൂപ തന്നാലും ദൈവവിളി ഇല്ല എങ്കിൽ ഈ അന്തസ്സിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് മോള് പ്രാർത്ഥിക്ക്. ദൈവഹിതം വെളിപ്പെടാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്ക്. ഒരു ഉപകാരം ചെയ്യുമ്പൻ, ഈ മഠത്തിൽ എനിക്കൊരു ജോലി തരൂ. എന്തു ജോലി? അടുക്കളപ്പണിയായാലും മതി. അടുക്കളപ്പണിയോ? എന്ത് പണി ഞാൻ ചെയ്തോളാം? എന്തു വർത്തമാന നീ പറയണേ. മങ്കിടിയാൻ കുടുംബത്തിലെ പെണ്ണ് അടുക്കളപ്പണിക്കോ? ഏയ്, പറ്റില്ല പറ്റില്ല. പൊയ്ക്കോ പൊയ്ക്കോ. അമ്മേ, ദീർഘനേരം പ്രാർത്ഥിക്കുവാനും അനുദിനം ധ്യാനം നടത്തുവാനും വീട്ടിൽ സാധിക്കുന്നില്ല. എന്നാൽ ജോലി ചെയ്യാൻ ഇഷ്ടക്കുറവൊന്നുമില്ല. മഠത്തിലായാൽ ജോലിക്കിടയിലും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും പറ്റുമല്ലോ. ഇപ്പോഴും പ്രാർത്ഥനയിൽ, നിശബ്ദതയിൽ ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കാനാണ്. എന്നെ ഉപേക്ഷിക്കരുത്. നീ എന്നെയും കരയിപ്പിച്ചു. ഏതായാലും അടുക്കളക്കാരിയായി നിന്നെ ഞാൻ എടുക്കില്ല. നീ വിഷമിക്കാതെ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ അമ്മയാ പറയുന്നത്. അതൊന്നും കാണാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ മെത്രാനച്ചനെ ഒന്ന് കാണട്ടെ. ഊണിലും ഉറക്കത്തിലും ദൈവനിശ്ചയം എന്താണെന്നറിയാൻ പ്രത്യേകം പ്രാർത്ഥിക്ക്. സമാധാനമായിട്ട് കുഞ്ഞ് വീട്ടിൽ പോ. പോയി വരട്ടെ. മോളെ, ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം അമ്മേ. ഒരു വിശുദ്ധയാകണം നീ